വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചപ്പോൾ പറഞ്ഞിരുന്നു നമ്മൾ ഓണത്തിന് ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പീസൊക്കെ അടുത്തുള്ള ദിവസങ്ങളായിട്ട് ഇടാന്ന്. അപ്പോൾ നമുക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ അവിയലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു കുക്കർ നന്നായിട്ടൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനൊരു 3 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടായി വരണം. ഇപ്പം നന്നായി ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് കുക്കറിലേക്ക് വാഴക്ക, അതുപോലെ തന്നെ കുമ്പളങ്ങ, മുരിങ്ങക്കായ, ക്യാരറ്റ് ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. മുരിങ്ങക്കായൊക്കെ നമ്മൾ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്യുക, അതുപോലെ തന്നെ കുമ്പളമൊക്കെ നീളത്തിൽ, അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ. എന്നിട്ട് നമ്മളിതുപോലെ കുറച്ച് അതൊന്ന് വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഈ ഒരു ഇട്ട് കൊടുത്തിട്ടുള്ള വെജിറ്റബിൾസിന് ആ ക്വാണ്ടിറ്റിയിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് വേവാനുള്ളത്. എന്നിട്ട് അതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തൈരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ല പുളിയുള്ള തൈര് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അത് നല്ല കട്ടിയുള്ള തൈരാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യണം. നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോഴാണ് നമ്മുടെ ആ ഒരു തൈരിൻ്റെ പുളിപ്പൊക്കെ ആ ഒരു വെജിറ്റബിൾസിലൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം കുക്ക് ചെയ്തിട്ട് വരാം. അത് കുക്കാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാൻ ഈ അരപ്പ് തയ്യാറാക്കാൻ ഞാൻ തേങ്ങ 1/2 മുറി തേങ്ങയും അതുപോലെ തന്നെ ചെറിയ ജീരകം, പെരിഞ്ചീരകം, ചെറിയ ഉള്ളി, പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ അത് നമുക്കിതിലോട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ച സാധനങ്ങൾ ഇതാ എല്ലാം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ട തൈര് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇതിൽ നന്നായിട്ട് വരണം. അപ്പം 1 ടേബിൾ സ്പൂണെങ്കിലും ചെറിയ ജീരകം നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ആ അരപ്പിൽ കടന്ന് നന്നായിട്ട് അരഞ്ഞ് കിട്ടുമ്പം ആ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോഴാണ് കറക്റ്റ് അവിയലിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ആ തേങ്ങൻ്റെയും ആ ഒരു അരപ്പ് നന്നായിട്ടൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ അതുവരെയാണ് നമുക്കിതൊന്ന് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് തിളച്ച് വന്നിട്ട് ഇതിനെ വറവിട്ടെടുക്കാം. ഇപ്പോൾ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് വറവിടാം. അപ്പോൾ ഞാനിതുപോലത്തെ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓയിലല്ല യൂസ് ചെയ്യുന്നത്, വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് അതിനൊരു വേറൊരു ടേസ്റ്റ് കിട്ടും. കറക്റ്റ് നമ്മളാ കോക്കനട്ട് ഓയിലിൻ്റെ ആ ടേസ്റ്റ് വരുമ്പം ശരിക്കും നമുക്ക് സദ്യ എന്ന് കിട്ടുന്ന അതേ അവിയലിൻ്റെ ഒരു ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ കിട്ടും. അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. ഇപ്പോൾ ആ കടുക് നന്നായി പൊട്ടി വന്നു. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകും കറിവേപ്പിലയും നന്നായിട്ട് മൂത്ത് വരുമ്പം നമുക്ക് വേണമെങ്കിൽ ഇതിലേക്കൊരു വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഓൾറെഡി അരപ്പിൽ നമ്മുടെ പച്ചമുളക് അരച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ വറ്റൽമുളക് ഇടുകയാണെങ്കിൽ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച അവിയലിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മിക്സ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ചെറുതായിട്ടൊരു തിള വരുന്ന വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ സദ്യ സ്പെഷ്യൽ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെയധികം ടേസ്റ്റിയോടുകൂടി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നമുക്ക് ഓണം വിഷു ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ ചോറിൻ്റെ കൂടെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ മറക്കാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കുകളും കമൻറ്റും അറിയിക്കാൻ മറക്കരുത്. അപ്പം നമ്മളെല്ലായ്പ്പോഴും പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതിലുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഇടുമ്പോൾ ഞാൻ ഇടുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മിസ് ചെയ്യാതെ എല്ലാ വീഡിയോസും കാണാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങൾ മറക്കാതെ കമൻറ്റ് അറിയിക്കുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.